നമസ്കാരം. ഇന്ന് 1199 ഇടവമാസം 18-ാം തീയതി, 2024 ജൂൺ മാസം 1-ാം തീയതി. ജൂൺ മാസം ഈ നാളുകാർക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് ഒരുപാട് മാറ്റം വന്നു ചേരാൻ പോകുന്നു. സന്താനങ്ങളാൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, സർപ്പക്കാവിൽ ദർശനം നടത്തുക, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇവർക്ക് ഈ മാസം ജൂൺ മാസത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നടക്കാൻ പോവുകയാണ്. ഇനി അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, സമ്പൽ സമൃദ്ധിയാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ആഗ്രഹിച്ച സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നത് ഇവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്, ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി നേടാൻ കഴിയുന്ന സമയം. ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രേവതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. വിരോധികൾ നിങ്ങളോട് അടുത്തുകൂടും, അതല്പം സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ ഭൂമി വാങ്ങുവാനുള്ള ഒരു യോഗം വന്നു ചേരും. വിദേശ രാജ്യത്ത് നിൽക്കുന്നവർക്ക് ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം. അദൃശ്യമായ ഒരു ശക്തി തന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന്. അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം തന്നെയായിരിക്കും അത്. ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുന്ന അത്ഭുതം. രേവതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നിങ്ങൾ എല്ലാ രീതിയിലും രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. പ്രാർത്ഥനകൾ ഫലിക്കുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്നു അവിട്ടം നക്ഷത്രം. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഒരല്പം ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ബന്ധുക്കളെ സഹായിക്കാനുള്ള യോഗം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. അവിട്ടത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരരുത്, ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഓം നമശിവായ എന്ന മൂലമന്ത്രം ചൊല്ലുക എല്ലാ ദിവസവും അതിരാവിലെ, കുളിച്ച് ശുദ്ധിയോടുകൂടി. വീട്ടിൽ വിളക്ക് കത്തിക്കുക, പ്രാർത്ഥന നടത്തുക, ഇതൊക്കെ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ കാരണമാകും. ഇവരുടെ ജീവിതം പാടെ മാറും. ആഗ്രഹിക്കുന്നതെന്താണോ അതൊക്കെ ഇവർ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇനി സൗഭാഗ്യ സമ്പന്നതയിലേക്കെത്തുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സമയം. ഓം നമശിവായ എന്ന മൂലമന്ത്രം ചൊല്ലുക ഈ നക്ഷത്ര ജാതകർ. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു കിട്ടും. ഇനി ഇവർ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. വസ്തു വാങ്ങുവാൻ കഴിയും, കടങ്ങളൊക്കെ തീരും, വാഹനം മാറ്റി വാങ്ങാൻ സാധിക്കും. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒക്കെ മാറി ഒരുപാട് 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 വലിയ സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതുപോലെ വലിയ വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും. നഷ്ടപ്പെട്ട മുതൽ തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകുവാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനും യോഗം വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് കടന്നിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർ. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്.
അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ദേവിയെ പ്രാർത്ഥിക്കുക. ആദിപരാശക്തിയുടെ കൂട്ട് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടും. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് 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 ലക്ഷ്യബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുക. പുതിയ വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കും. വലിയ വലിയ വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വർഷങ്ങളായി അധപ്പതിച്ചു കിടന്നിരുന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുനർജീവൻ നൽകുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കും. അതുപോലെ തന്നെ പരിശ്രമിക്കുന്ന കാര്യങ്ങൾ സാഫല്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണിത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രു സംഹാരമാണ് ലക്ഷ്യം. അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം പൊരുരുട്ടാതിയാണ്. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. ആഭിചാര ദോഷങ്ങളൊക്കെ അകലും. ഒരുപാട് ഭാഗ്യമാണ്, ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ഏത് ലോകത്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടും. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ആഭിചാര ദോഷങ്ങളൊക്കെ മാറും. അത് ആര് ചെയ്താലും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന നക്ഷത്രജാതകരാണ് നിങ്ങൾ. നിങ്ങൾ ഭാഗ്യശാലികളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത നക്ഷത്രം പൂരാടം. ധനം ധാരാളം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് വന്നു ചേരുന്ന സമയം. അവിചാരിതമായി ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരും. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. പൂരാട നക്ഷത്രജാതകർക്ക് ഇത് ധനം വന്നു ചേരുന്ന സമയമാണ്. ഓം ശ്രീ നമഃ എന്ന ലക്ഷ്മി ബീജമന്ത്രം ചൊല്ലുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. ശിവപൂജയാൽ സർവ്വദുഃഖങ്ങളും അകന്ന് പോകുന്നു. ഇത് ഇവരിൽ ഒരുപാട് ഒരുപാട് ഫലങ്ങൾ നൽകും. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുക. പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പൂരാട നക്ഷത്ര ജാതകർ എത്തും. ഇനി സമൃദ്ധിയാണ്. ജാതകം, പഞ്ചപക്ഷി ശാസ്ത്രം, വർഷഫലം, പൊരുത്തം, ന്യൂമറോളജി പ്രകാരമുള്ള കാര്യങ്ങൾ, അതുപോലെ ഭാഗ്യ നമ്പറുകൾ, ഇവയൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും, ഉറപ്പാണ്. നന്ദി, നമസ്കാരം.